ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സീമാസ് രുചിക്കോട്ടിലേക്ക് സ്വാഗതം. ഇനി ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കേക്കാണ്, വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് തയ്യാറാക്കുന്നത്. ഓവനൊന്നും ഇല്ലാതെ നമ്മുടെ അടുക്കളയിലുള്ള ഒരു അലൂമിനിയം പാത്രത്തിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ കേക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഒരു അര കിലോ അളവിലുള്ള ഒരു കുഞ്ഞു കേക്കാണ് ഞാൻ തയ്യാറാക്കുന്നത്. വളരെ ടേസ്റ്റിയും അതേപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഒരു അര കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതേ അളവിൽ തന്നെ പൊടിച്ച പഞ്ചസാര അതും അരക്കപ്പ് എടുത്തിട്ടുണ്ട്. പഞ്ചസാര പൊടിച്ചതിന് ശേഷം വേണം നമ്മൾ അരക്കപ്പ് എടുക്കാനായിട്ട്. പിന്നെ രണ്ട് മുട്ട, ഒരു ടീസ്പൂൺ വാനില എസൻസ്, ഒരു ടീസ്പൂൺ വിനാഗിരി, രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ. സൺഫ്ലവർ ഓയിൽ തന്നെ വേണമെന്നൊന്നുമില്ല, ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ചേർത്താലും മതി. പിന്നെ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ളുപ്പ്. ഒരു അരിപ്പയിലേക്ക് ഈ മൈദയും നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഈ കോൺഫ്ലോറും ഉപ്പും സോഡാപ്പൊടിയും ബേക്കിംഗ് സോഡയും എല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് അരിച്ചെടുക്കണം. ഇതൊരു മൂന്ന് തവണ ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് അങ്ങോട്ട് ഒന്ന് മാറ്റി വയ്ക്കുക. ഒരു പാത്രത്തിലേക്ക് ഈ രണ്ട് മുട്ടയും അങ്ങോട്ട് പൊട്ടിച്ച് ഒഴിക്കുക. ഇതൊന്ന് നമുക്കൊന്ന് പതപ്പിച്ചെടുക്കുക ആദ്യം. അപ്പോൾ നല്ലവണ്ണം പതഞ്ഞ് വന്നിട്ടുള്ള ആ മുട്ടയിലേക്ക് ഈ നമ്മൾ എടുത്ത് വെച്ചിരുന്ന വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാവേ. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ആ മുട്ടയുടെ മഞ്ഞയ്ക്ക് ഒരു ചെറിയൊരു സ്മെല്ലുണ്ടല്ലോ, അപ്പോൾ ആ സ്മെല്ലൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറേശ്ശെ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ബീറ്റ് ചെയ്തെടുക്കാം. കുറേശ്ശെ പഞ്ചസാര തന്നെ ഇട്ട് വേണം കൊടുത്ത് ബീറ്റ് ചെയ്യാനായിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടത്തില്ല നമുക്ക്. നമ്മൾ പെട്ടെന്ന് ഒന്നിച്ച് ഈ പഞ്ചസാര പൊടിച്ചതെല്ലാം കൂടി ചേർത്ത് കൊടുത്താലും നമുക്ക് കേക്ക് റെഡിയായി കിട്ടുകയൊക്കെ ചെയ്യും. പക്ഷേ നമ്മൾ വിചാരിച്ചത്ര അത്ര സോഫ്റ്റ് ആയിട്ട് നമുക്ക് കേക്ക് കിട്ടിയെന്ന് വരികയില്ല. അതുകൊണ്ടാണ് കുറേശ്ശെ പഞ്ചസാര പൊടിച്ചത് തന്നെ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നത്. അതിനോടൊപ്പം തന്നെയുള്ള ഈ മുട്ട, ഈ ഓരോ കുറേശ്ശെ കുറേശ്ശെ പഞ്ചസാര ഇട്ട് നമ്മളിങ്ങനെ ബീറ്റ് ചെയ്യുമ്പോഴും ഈ മുട്ട നന്നായിട്ട് പതിഞ്ഞ് പതിഞ്ഞ് നല്ലതായിട്ട് പൊങ്ങി വരികയും ചെയ്യും. ഈ പഞ്ചസാര കുറേശ്ശെ ചേർക്കുമ്പോൾ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് ഇതുപോലെ തന്നെ ഇത് മുഴുവൻ പഞ്ചസാര ഇതുപോലെ കുറേശ്ശെ ചേർത്തിട്ട് ഞാൻ ഒന്ന് അടിച്ചെടുക്കട്ടെ. അപ്പോൾ ആ പഞ്ചസാര മുഴുവനും ചേർത്ത് കൊടുത്തിട്ട് ആ മുട്ടയൊന്ന് അടിച്ചെടുത്തപ്പോൾ ഇതേപോലെ വന്നിട്ടുണ്ട്. ഉള്ള പാത്രമാണേലും ഈ ഹാൻഡ് ബീറ്ററാണേലും നമ്മൾ കഴുകിയിട്ട് പെട്ടെന്ന് നന്നായിട്ട് ഉണങ്ങാതെ കൊണ്ട് നമ്മൾ ഇതുപോലെ ബീറ്റ് ചെയ്യരുത്. ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ പൊങ്ങി വരില്ല. സൺഫ്ലവർ ഓയിൽ രണ്ട് ടേബിൾ സ്പൂൺ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ വല്ലാതെ അങ്ങ് ബീറ്റ് ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യുകയോ ചെയ്യാവുള്ളൂ. ഇനി അടുത്ത ഇതിലേക്ക് ചേർക്കേണ്ടത് വിനാഗിരിയാണ്. വിനാഗിരി ഒഴിച്ചു കൊടുക്കും. വിനാഗിരി ഒഴിച്ചിട്ട് നമ്മളിത് വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി എടുത്താൽ മതിയേ. ഇനി ഇതിലോട്ട് നമ്മുടെ മൈദയുടെ കൂട്ടുണ്ടല്ലോ, നമ്മൾ അരിച്ചൊക്കെ വെച്ചിരുന്ന മൈദയുടെ കൂട്ട് കുറേശ്ശെ പഞ്ചസാര ചേർത്ത് കൊടുത്തതുപോലെ തന്നെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. വല്ലാതെ അങ്ങ് ഇളക്കി കൊടുക്കരുത്, പതിയെ തന്നെ വേണം നമ്മളിത് ഇളക്കിയെടുക്കാൻ. ഇങ്ങനെ ഓരോ പ്രാവശ്യവും നമ്മൾ മൈദയിട്ട് ഒന്ന് ഇളക്കി ഒന്ന് മിക്സായി കഴിഞ്ഞിട്ട് വേണം അടുത്ത കുറച്ച് മൈദ ഇട്ട് കൊടുക്കാനായിട്ട്. അതേപോലെ ഇത് മുഴുവനും ഒന്ന് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇച്ചിരി കട്ടിയായിട്ട് തോന്നുവാണെങ്കിൽ ഒരല്പം പാല് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ പാൽ വെച്ചേ നമ്മൾ ചേർക്കാവുള്ളൂ. പെട്ടെന്ന് പാൽ കുറച്ചെടുത്ത് ഒഴിക്കരുത്. ഒരു ടീസ്പൂൺ വെച്ചിട്ടൊക്കെ പാൽ ഒഴിച്ച് നോക്കിയിട്ട് ഒന്നോ രണ്ടോ ടീസ്പൂൺ വേണ്ടി വരുവുള്ളായിരിക്കാം. നമ്മൾ ഈ മുട്ടയുടെ വലുപ്പം അനുസരിച്ച് ചിലപ്പം വലിയൊരു മുട്ടയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമുക്ക് പാലൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട. ഞാൻ സാധാരണ ഒരു നല്ലൊരു മീഡിയം വലുപ്പമുള്ള രണ്ട് മുട്ടയാണ് ഇതിനകത്ത് ചേർത്തത്. അതുകൊണ്ട് എനിക്ക് ഇതിനകത്ത് പാലിൻ്റെ ആവശ്യം വരുന്നില്ല. ഇനി നമുക്ക് ഒരു നമ്മുടെ കേക്ക് ട്രേയിലേക്ക് മാറ്റാം. ഇതൊരു 6 ഇഞ്ചിൻ്റെ കേക്ക് ട്രേ ആണ്. ഇതിലേക്ക് ഞാൻ ഒരല്പം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓയിൽ പേപ്പർ ഇട്ട് കൊടുക്കുക. ഈ ഓയിൽ പേപ്പറിൻ്റെ മുകളിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കണ്ട. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനകത്ത് എയറൊക്കെ ഒന്ന് വെളിയിൽ പോകും. ഒരു 10 മിനിറ്റ് നേരം ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിരുന്നതാണ്. അപ്പോൾ ഈ ചെറുത്തിലാണ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഈ കേക്കിൻ്റെ ട്രേ ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ഇനി ഇത് നമുക്കൊന്ന് അടച്ചു കൊടുക്കാം.
ഇടിയോറിൽ ഞാൻ എടുത്ത് വെക്കുന്നുണ്ട്. ഈ അടപ്പിന് ഇടയിൽ കൂടി വെളിയിലേക്ക് ഈ ചൂട് വെളിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒരു ഭാരം എടുത്ത് വെക്കുന്നത്. ഇന്നൊരു കറക്റ്റ് ഒരു 30 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ കേക്ക് ബേക്കായി കിട്ടും. അപ്പോൾ ആദ്യം അവസാനം വരെയും 30 മിനിറ്റ് നേരം വരെയും മീഡിയം ഫ്ലെയിമിൽ പാടുള്ളൂ. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിം ആക്കണ്ട, ഹൈ ഫ്ലെയിം ആക്കണ്ട. ഇനിയിപ്പോൾ നമുക്കൊരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് തുറന്നു നോക്കാം. 30 മിനിറ്റ് ആവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് നമുക്ക് തുറന്നു നോക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് വിപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കുറച്ചൊന്ന് വിപ്പായിട്ടുണ്ട്. പക്ഷേ ഇത് പോരാതാ, ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഇത് വിപ്പായതായിട്ട് നമുക്ക് തോന്നും. പക്ഷേ ഇത് ഈ സമയത്ത് നമ്മൾ നിർത്തരുത്. ഇതിൻ്റെ ബ്ലേഡ് കണ്ടോ, ഇതിൽ കുറച്ച് ഫില്ലായിട്ടുണ്ട്. ഈ ബ്ലേഡിനറ്റം കുറച്ചുകൂടെ മുകളിലേക്ക് അത് ഫില്ലാകും. അവിടം വരെ നമ്മളൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ നന്നായിട്ട് വിപ്പായിട്ടുണ്ട്. ഇതാണ്ടോ, ഇപ്പോൾ കുറച്ചുകൂടെ നമ്മുടെ ബ്ലേഡിൽ കയറിയിരിപ്പുണ്ട്. ഇതിപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പതിയെ ഇത് നിർത്താം. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുവാണ്. മൂന്നായിട്ട് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ടേൺ ടേബിളിലേക്ക് നമുക്ക് മാറ്റാം. കുറച്ചൊരു വിപ്പിംഗ് ക്രീം നമുക്ക് ഈ ബോർഡിലേക്ക് മാറ്റാം, തേച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര സിറപ്പ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് ഞാനൊരു 1/2 കപ്പ് വെള്ളത്തിൽ 1/4 കപ്പ് പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുത്താണ്. അടുപ്പിൽ വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ച്, നമ്മൾ നൂൽപ്പരിവൊന്നും ആകണ്ട, നന്നായിട്ട് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി. എന്നിട്ടൊന്ന് തണുത്തതിന് ശേഷം ഇപ്പം ഈ കേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് നമുക്ക് ആവശ്യത്തിനുള്ള വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഇതിൻ്റെ മുകളിലേക്ക് വിതറി കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. ആദ്യത്തെ ലെയറിൽ നമ്മൾ ചെയ്ത് കൊടുത്തപ്പോൾ തന്നെ പഞ്ചസാര പാനി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യുക. അതിനുശേഷം ചോക്ലേറ്റും കൂടി വിതറി കൊടുക്കുക. ഇനി നമുക്കിതിൻ്റെ മുകളിൽ എന്തെങ്കിലുമൊക്കെ എഴുതുവോ അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഫ്ലവർ എന്നൊക്കെ ചെയ്തെടുക്കാം. കുറച്ച് വിപ്പിംഗ് ക്രീമിൽ ഞാനൊരു പിങ്ക് കളറും പിന്നെ കുറച്ച് യെല്ലോ കളറും ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്കതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് നിറയ്ക്കാം. ഇതൊരു കുഞ്ഞ് കേക്കായതുകൊണ്ട് തീരെ ചെറിയ നോസിൽ ഉപയോഗിച്ചിട്ടാണ് ഈ ഫ്ലവറൊക്കെ ഞാൻ ചെയ്തേക്കുന്നത്. പിന്നെ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റിനകത്ത് ഒരല്പം വിപ്പിംഗ് ക്രീമും കൂടി ചേർത്തിട്ട് ഡബിൾ ബോയിൽ ചെയ്തെടുത്തിട്ടാണ് ഇതിനകത്ത് പേരെഴുതാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ കേക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. തുടർന്നും എൻ്റെ വീഡിയോ ലഭിക്കുന്നതിനായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യണേ. ഓക്കെ, താങ്ക് യു.